പോലീസ് ഉദ്യോഗസ്ഥന്റെ പ്രതികരണം ഉണ്ട് അതില് സംഭവത്തെ കുറിച്ച്, അതൊന്ന് കേട്ടതിന് ശേഷം ഞാൻ വരാം. പള്ളിമുക്കിൽ വെച്ച് ഈ സമരക്കാരൻ നമ്മളെ കൊണ്ടുവച്ച് ബൈക്ക് കൊണ്ടുവച്ച് ഇടിക്കുകയായിരുന്നു. നമ്മള് ബൈക്ക് റൈഡർ ഡ്യൂട്ടി ആയിരുന്നു. അപ്പൊ നമ്മളെ ഓപ്പോസിറ്റ് കൊണ്ടുവച്ച് ഇടിക്കുകയായിരുന്നു. ഇടിച്ചിട്ടിട്ട് പുള്ളി അങ്ങ് കടഞ്ഞളായിരുന്നു. അപ്പോഴത്തേക്കും അവന്റെ കൂടെ ഉണ്ടായിരുന്ന സാറ് മുഖമടിച്ചു വീഴുകയായിരുന്നു. അത് നമ്മള് അവര് തട്ടാമലെന്ന് പറയുന്നത് തട്ടാമല ഭാഗത്തു നിന്ന് പള്ളിമുക്ക് ഭാഗത്തോട്ട് വരുന്നു. ആ ബാക്കിൽ അവരെ ഒരു സംഘം പുറകിലുണ്ടായിരുന്നവരോ. ഇമ്രാൻ തുടരുന്നുണ്ട്. ഇമ്രാൻ, അപ്പോൾ സാധാരണ ജനങ്ങൾക്ക് മാത്രമല്ല, ജനങ്ങൾക്ക് സുരക്ഷയൊരുക്കാൻ വേണ്ടി ഇറങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥരും രക്ഷയില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന്. ഈ അക്രമിയായി പിടികൂടിയോ? പി ജി, ഇതുവരെ അക്രമിയെ പിടികൂടിയിട്ടില്ല, എന്നാൽ ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ പേരുവിവരങ്ങൾ പുറത്തുവിടരുത് എന്ന് പോലീസുകാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒളിവിൽ പോകാൻ അടക്കമുള്ള സാധ്യതയുള്ളതിനാൽ പേരുവിവരങ്ങൾ പുറത്തുവിടരുതെന്ന് പോലീസ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനാലാണ് നമ്മൾ പേര് പറയാത്തത്. ഏതായാലും രാവിലെ 7 മണി വരെ തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും കൊല്ലം ജില്ലയിൽ ഉണ്ടായില്ല. പിന്നീട് കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് നേരെയാണ് സമരാനുകൂലികൾ വ്യാപകമായ അക്രമം അഴിച്ചുവിട്ടത്. ഇതിന് പിന്നാലെ തന്നെ ഈ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കുകയായിരുന്നു. അതായത് തിരുവനന്തപുരം കൊല്ലം ഭാഗങ്ങളിലേക്കുള്ള റോഡുകളിലെല്ലാം തന്നെ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കുകയായിരുന്നു, ബൈക്ക് പെട്രോളിങ്ങും നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ രണ്ട് പോലീസുകാരും പള്ളിമുക്ക് ഭാഗത്തെത്തി ഈ സമരാനുകൂലികൾ ഈ യാത്രികരോട് അസഭ്യം പറയുന്നത് തടയാനായി ശ്രമിച്ചത്. ഇതിൽ പ്രകോപിതനായാണ് ഈ സമരാനുകൂലി ഇവരെ ഇടിച്ചു വീഴ്ത്തിയത്. നേരത്തെ ആ ബൈറ്റിൽ പറയുന്നത് പോലെ തന്നെ മുഖമിടിച്ചാണ് ഒരു പോലീസുകാരന് വീണത്. അദ്ദേഹത്തിന് സാരമുള്ള പരിക്കാണ്. അദ്ദേഹം ഇപ്പോൾ സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഏതായാലും ഈ പ്രതിയെ ഉടൻ പിടികൂടുമെന്നും ഇയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നുമാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരം. പി ജി മുഹമ്മദ് ഇമ്രാനാണ് വിശദാംശങ്ങൾ നൽകിയത്. കൊല്ലത്ത് സമരാനുകൂലികൾ യാത്രക്കാരെ അസഭ്യം പറയുന്നത് തടയാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ ബൈക്ക് ഇടിച്ച് വീഴ്ത്തി അക്രമി കടന്നു കളഞ്ഞ അക്രമി ആരെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അന്വേഷണ ഘട്ടത്തിലാണ്, അതുകൊണ്ട് പേരിപ്പോൾ പരസ്യപ്പെടുത്തുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ പോലീസ് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. എന്തായാലും